നമുക്കറിയാലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ അല്ല ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിക്കുക. സ്വപ്നം കണ്ടതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടില്ല. നമ്മൾ ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് പ്രതീക്ഷിച്ചൊന്നും അല്ല പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ലോകമോ സാഹചര്യങ്ങളോ കൊണ്ടുവച്ചത്. ഈ പരാജയങ്ങൾ ഉണ്ടായി, ഈ സങ്കടങ്ങൾ ഉണ്ടായി, ഈ വേദനകളും തിക്താനുഭവങ്ങളും ഒക്കെ ഉണ്ടായി. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ കാര്യം എന്താണെന്നറിയോ, പൗലോസ്ലിഹ റോമാക്കാരോട് അത് ബ്യൂട്ടിഫുൾ ആയിട്ട് പറയുന്നുണ്ട്. 12 അധ്യായത്തിന്റെ 2 വാക്യത്തിൽ അവിടെ പൗലോസ്ലിഹ ഇങ്ങനെയാണ് പറയുക, നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. നമുക്ക് മാറാം. എന്ന് വെച്ചാൽ ഈ പരാജയങ്ങളെയോ ഈ സങ്കടങ്ങളെയോ നമ്മുടെ ഈ ബാഡ് പാസ്റ്റിനെയോ ഒന്നും ഒഴിവാക്കാൻ നമുക്ക് പറ്റില്ല. അത് അവിടെ തന്നെയുണ്ട്. പക്ഷെ അതിനെയൊക്കെ കാണുന്ന രീതി, അതിനെയൊക്കെ സമീപിക്കുന്ന ഒരു മനോഭാവം നമുക്ക് മാറ്റാൻ പറ്റും. ഇതിനെ കാണുന്ന രീതി മാറിയാൽ നമുക്കൊരു രൂപാന്തരീകരണം, ഒരു ടോട്ടൽ ചേഞ്ച് സംഭവിക്കും. പരാജയങ്ങളില്ലാത്ത, സങ്കടങ്ങളില്ലാത്ത, നെഗറ്റീവ് അനുഭവങ്ങളില്ലാത്ത ആരും ഈ ഭൂമിയിലില്ല. ഇപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്കും ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രതീക്ഷിക്കാത്ത ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ആ പരാജയങ്ങളെ, ആ സങ്കടങ്ങളെയൊക്കെ കാണുന്ന രീതി, മനോഭാവം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇതിനെ ഒന്നുകിൽ ദൈവം എന്നെ ശപിച്ചതായിട്ടോ, ലോകം എന്നെ കൈവിട്ടതായിട്ടോ, ഈ ജീവിതം യൂസ്ലെസ് ആയിട്ടോ ഒക്കെ നമുക്ക് കാണാം. പക്ഷേ ഇതേ പരാജയങ്ങളെ നമുക്ക് നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതത്തിൻ്റെ, വിജയത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ചവിട്ടുപടികളായിട്ടും കൂടെ കാണാൻ പറ്റില്ലേ? അതാണ് പൗലോസ്ലിഹ അവിടെ നമുക്കൊരു വലിയൊരു ബോധ്യം നൽകുന്നത്. മനോഭാവം മാറ്റുക, ഇതിനെ കാണുന്ന രീതി മാറ്റിയാൽ നമുക്കൊരു വലിയ രൂപാന്തരീകരണം സംഭവിക്കും. ഇതേ ഒത്തിരി സങ്കടങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ സങ്കടങ്ങളെക്കുറിച്ച് നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്ന ഓരോ സമയവും നമുക്ക് സന്തോഷിക്കാനുള്ള സമയം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കുണ്ടായ വേദനകളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്ന 1 മിനിറ്റ്, എനിക്കിനി ഉണ്ടാകാൻ പോകുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് 1 മിനിറ്റ് ഞാൻ മോഷ്ടിച്ചെടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സങ്കടങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാവും. പക്ഷെ നമുക്കതിനെ കാണുന്ന രീതി ഒന്ന് മാറ്റിയാൽ നമുക്ക് ഒത്തിരി സന്തോഷം ഉണ്ടാവും, നമുക്ക് ഒത്തിരി ആനന്ദിക്കാൻ പറ്റും. നമ്മുടെ സമപ്രായക്കാരായ നമ്മുടെ കൂട്ടുകാരെക്കാൾ കൂടുതൽ സങ്കടങ്ങളും വേദനകളും ഒക്കെ നമുക്ക് ചിലപ്പോൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകാം. അവരെക്കാൾ മോശമായ സാഹചര്യങ്ങളിലൂടെ ഒക്കെ നമ്മളിപ്പോൾ പോകുന്നുണ്ടാകാം. പക്ഷേ ഒന്നോർക്കണം കേട്ടോ, ഇതിനെയൊക്കെ നമ്മൾ അതിജീവിച്ചുകൊണ്ട് മുമ്പോട്ട് പോവാണ്. നമ്മൾ ഒരാളെ സന്തോഷിക്കുന്നു, അയാൾ വിജയിച്ചു എന്നൊക്കെ പറയുന്നത് അയാൾ ഇന്ന് എത്തിച്ചേർന്ന ഒരു സ്ഥാനം കണ്ടിട്ടൊന്നുമല്ല, പകരം അയാൾ ഇതിനെയൊക്കെ അതിജീവിച്ച് അതിജീവിച്ചാണ് അവിടെ വരെ എത്തിയത്. ആ ചിന്തകളായിരിക്കണം നമ്മളെ മുമ്പോട്ട് നയിക്കേണ്ടത്. ഇവരിവിടം വരെ എത്തി, ഇവരിപ്പോൾ സന്തോഷിക്കുന്നു. എനിക്കിപ്പോൾ പരാജയങ്ങൾ, എനിക്കിപ്പോൾ ഒരുപാട് നെഗറ്റീവ് അനുഭവങ്ങളുണ്ട്. പക്ഷേ ഇതിനെയൊക്കെ ഞാൻ അതിജീവിക്കുമ്പോൾ ഞാനും ഒരു ദിവസം എൻ്റെ ദൈവം സ്വപ്നം കണ്ട ആ ഒരു സ്ഥലത്തെത്തും.